ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് ട്രാക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂവിങ് ആവറേജ് എന്നതിനെക്കുറിച്ചാണ്. മൂവിങ് ആവറേജ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണഗതിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ്. ഈ മൂവിങ് ആവറേജിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ലാഗിങ് ഇൻഡിക്കേറ്റർ. ഇതിൻ്റെ ലാഗിങ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുൻകൂട്ടി ഒരു വിവരം തരാൻ ഈ ഇൻഡിക്കേറ്ററിന് കഴിയില്ല. അതായത് ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ അറിയിക്കാൻ ഈ ലാഗിങ് ഇൻഡിക്കേറ്ററിന് കഴിയുന്നു. ഉദാഹരണത്തിന്, മാർക്കറ്റ് ട്രെൻഡ് മാറി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ കഴിയുന്നതിന് മുമ്പ് ഇനി കഴിയുമോ എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റില്ല. മുൻകൂട്ടിയുള്ള വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂവിങ് ആവറേജിനെ കുറിച്ച് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവിങ് ആവറേജിലേക്കൊന്ന് കടക്കാം. ഇവിടെ ഈ ചാർട്ട് എടുക്കുന്നത് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് സെറോദ കൈറ്റിൻ്റെ ആപ്പാണ്. ഇതിൽ ഞാൻ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അശോക് ലൈലാൻഡിൻ്റെ ഒരു ചാർട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിലിവിടെ കാണുന്നത് ക്യാൻഡിൽ സ്റ്റിക്കാണ്. അത് നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ക്യാൻഡിൽ സ്റ്റിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് റീഡ് ചെയ്യുന്നതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ പ്രീവിയസ് വീഡിയോസ് ദയവായി കാണുക. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഇന്ന് നമ്മൾ പറയുന്നത് മൂവിങ് ആവറേജ് ആണ്. ഇവിടെ ഞാനിവിടെ ഈ ലൈൻ റെഡ് കളറിൽ കാണുന്ന ലൈനാണ് മൂവിങ് ആവറേജ്. ഈ മൂവിങ് ആവറേജ് ലൈന് ഞാൻ ഇതായി ഇവിടെ സ്റ്റഡീസിൽ പോയിട്ട് നമ്മൾ മൂവിങ് ആവറേജ് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓരോ പ്ലാറ്റ്ഫോമിലും ഡിഫറൻ്റ് ആയിരിക്കും. എനിവേ, ഞാൻ മൂവിങ് ആവറേജ് ഓപ്പൺ ചെയ്തു. ഇനി മൂവിങ് ആവറേജ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ യൂസ് എന്ന് ആദ്യം നോക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അപ് ട്രെൻഡ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് ഉണ്ട്, പിന്നെ മാർക്കറ്റ് സൈഡ് വൈസ് മൂവ് ആകുന്ന, അതായത് മുകളിലേക്കും താഴേക്കും അല്ലാത്ത രീതിയിലൊരു മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഏത് ട്രെൻഡിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഒന്നാമത് നമുക്കിത് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഈ നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്കുകൾ നമ്മുടെ ഈ മൂവിങ് ആവറേജ് ലൈനായ ഈ റെഡ് ലൈനിൻ്റെ മുകളിലാണ് കിടക്കുന്നതെങ്കിൽ, മുകളിലാണുള്ളത് ഇവിടെയൊക്കെ, അതിനർത്ഥം മാർക്കറ്റ് അപ് ട്രെൻഡിലാണ്, മുകളിലേക്കുള്ളതാണ്, പോസിറ്റീവ് ട്രെൻഡാണ്, ബുള്ളിഷ് മാർക്കറ്റാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ ഈ മൂവിങ് ആവറേജ് ലൈനിൻ്റെ താഴെയാണ് ഈ മാർക്കറ്റ് ലൈനുകൾ നിലകൊള്ളുന്നത് എങ്കിൽ അതിനർത്ഥം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ട്രെൻഡ് മനസ്സിലാക്കുന്നത്. പിന്നെ അടുത്തത് ട്രെൻഡ് റിവേഴ്സലാണ്. അതിനുമുമ്പായിട്ട് ഈ അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അപ് ട്രെൻഡിൽ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ട്രേഡ് നടത്തുന്നത് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ ഓക്കെ ഇനി അത് പറയാം. അതിനു മുമ്പ് ട്രെൻഡ് റിവേഴ്സൽ കൂടെ പറയാം. ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലാണുള്ളത്. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ ഈ ലൈന്, പ്രൈസ് ലൈന് നമ്മുടെ മൂവിങ് ആവറേജ് ലൈനിനെ ടച്ച് ചെയ്തിട്ട് അതിനെ ക്രോസ് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ, അതിനെപ്പോഴാണോ ക്രോസ് ചെയ്യുന്നത്, താഴേക്ക് ക്രോസ് ചെയ്യുമ്പോൾ അതിനർത്ഥം ട്രെൻഡ് റിവേഴ്സൽ ഒക്കെ ചെയ്തു. അതായത് അപ് ട്രെൻഡ് മാറിയിട്ട് ഇനി മുതൽ ഡൗൺ ട്രെൻഡാണ് വരാൻ പോകുന്നത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഈ ലൈനിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് കടന്നാൽ ഇതിനർത്ഥം അതൊരു അപ് ട്രെൻഡായി, മാർക്കറ്റ് മുകളിലേക്ക് ട്രെൻഡായി, ബുള്ളിഷായി മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് കൂടുന്നു.
അപ്പോൾ ഇതിലെങ്ങനെയാണ് ട്രേഡിംഗ് പോസിബിലിറ്റീസ് എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു ബുള്ളിഷ് മാർക്കറ്റിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണെന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സ് ചെയ്ത് കയറുമ്പോൾ, അതായത് ഈ ലൈനിനെ ക്രോസ് ചെയ്തിട്ട് മാർക്കറ്റ് ഇപ്പോൾ താഴെയുള്ളത്, താഴെ നിന്ന് നമ്മുടെ ഈ മൂവിങ് ആവറേജ് ലൈനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ആയി. പിന്നെ രണ്ടാമത് ഈ സംഭവം പ്രൈസ് ലൈന് നമ്മുടെ മൂവിങ് ആവറേജ് ലൈനിനെ വന്ന് തട്ടിയിട്ട് ബൗൺസ് ചെയ്ത് മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു സപ്പോർട്ട് ലെവലാക്കി എടുക്കാം, അല്ലെങ്കിൽ അതൊരു ബയിങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബയിങ് പോയിൻ്റാക്കി കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും താഴ്ന്നു വന്നിട്ട് ലൈനിൽ വന്ന് ലൈനിൽ വരുമ്പോൾ നമ്മൾ കോഷ്യസ് ആയിരിക്കണം. ഇവിടെ വന്നിട്ട് ഇതിനെ ടച്ച് ചെയ്തിട്ട് വീണ്ടും ഇത് മുകളിലേക്ക് പോകുന്ന ആ പോയിൻ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും, ബൈ ഓർഡർ കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെ മുകളിലേക്ക് വന്നു, ഇവിടെ ടച്ച് ചെയ്തു, പിന്നെയും ബൗൺസ് ചെയ്ത് മുകളിലേക്ക് പോയി, വീണ്ടും ഇത് താഴേക്ക് വന്നു, ടച്ച് ചെയ്തു, പക്ഷേ ബൗൺസ് ചെയ്തില്ല, ക്രോസ് ചെയ്ത് താഴേക്ക് പോയി. അപ്പോൾ ഇതെന്താണ് സ്ഥിതി, ഇത് റെസിസ്റ്റൻസ് ലെവലാണ്, അതായത് നമുക്ക് വിൽക്കാനുള്ളൊരു പോയിൻ്റാണ് ഇത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് സെല്ലാണെങ്കിൽ സെൽ പോയിൻ്റാണ്. വീണ്ടും ഇത് താഴേക്ക് ക്രോസ് ചെയ്തു, ക്രോസ് ചെയ്ത് മീൻസ് ഇത് എന്താണ് ട്രെൻഡ് റിവേഴ്സൽ ഒക്കെ ചെയ്തു. ട്രെൻഡ് റിവേഴ്സൽ സംഭവിച്ചാണ് മാർക്കറ്റ് താഴേക്ക് കൊണ്ടിരിക്കുക. അപ്പോൾ താഴേക്ക് പോകുന്ന മാർക്കറ്റിൽ നമ്മൾ എന്താ നോക്കുക, വിൽക്കാനുള്ളൊരു പോയിൻ്റ് എപ്പോഴാണ് വിൽക്കാൻ പറ്റുക എന്നുള്ളത് നോക്കുക, സെല്ലിംഗ് പോയിൻ്റാണ് നോക്കുന്നത്, അതല്ലെങ്കിൽ ഒരു നമ്മളൊരു റെസിസ്റ്റൻസ് ലെവലാണ് നോക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് എപ്പോഴോ ഈ പ്രൈസ് ഈ നമ്മുടെ മൂവിങ് ആവറേജിനോട് അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക, മൂവിങ് ആവറേജിനെ തട്ടിയിട്ട് ഇത് താഴേക്ക് തന്നെ ബൗൺസ് ചെയ്യണമെങ്കിൽ അതിനർത്ഥം ഇതൊരു നമുക്കൊരു റെസിസ്റ്റൻസ് ലെവലായി മാറി. അല്ല, ഇത് തട്ടിയിട്ട് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു സപ്പോർട്ട് ലെവലാണ് അല്ലെങ്കിൽ ഇതൊരു ബൈ പോയിൻ്റാണ്. ഇപ്പോൾ ഇത് താഴേക്ക് വന്നു, വീണ്ടും വീണ്ടും അടുത്തേക്ക് വന്നു, ബൗൺസ് ചെയ്തു, ഇത് നമുക്കൊരു റെസിസ്റ്റൻസ് ലെവലാണ്. വീണ്ടും താഴേക്ക് വന്നു, ഇവിടെ വന്നു ഇത് തട്ടി പക്ഷേ ബൗൺസ് ചെയ്തില്ല, ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി, അതിനർത്ഥം ഇതെന്താണ് ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ പോയിൻ്റാണ്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളാണ്. പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ളൊരു പ്രൈസ് വാല്യൂ വെക്കുക, അത് നമ്മുടെ സപ്പോർട്ടിനനുസരിച്ച് എത്ര വെച്ച വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ ആണെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ മൂവിങ് ആവറേജ്, സിംഗിൾ മൂവിങ് ആവറേജ്, ഒരു സിംഗിൾ മൂവിങ് ആവറേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മൂവിങ് ആവറേജ് എന്ന് പറയുന്ന സംഭവത്തിൽ ഒരേ ഒരു പാരാമീറ്ററായ പീരിയഡ് എന്ന് പറയുന്ന സംഭവത്തെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പീരിയഡ് എന്ന് പറഞ്ഞാൽ അത് സെറ്റ് ചെയ്യുക എന്താണെന്ന് ഇപ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷനാണ്. മൂവിങ് ആവറേജൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പീരിയഡ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എത്രത്തോളം വാല്യൂസിൻ്റെ ആവറേജാണ് അവരെടുക്കുന്നത് എന്നാണ്. അതായത് ഒരു നമുക്കറിയാം, സാധാരണ ഒരു ആവറേജ് എടുക്കുമ്പോൾ ഒരു 5 സംഖ്യയുടെ ആവറേജ് എടുക്കുന്നു, 10 സംഖ്യയുടെ ആവറേജ് എടുക്കുന്നു, 20 സംഖ്യയുടെ ആവറേജ് എടുക്കുന്നു, അങ്ങനെ അങ്ങനെ ഓരോ പോയിൻറ്റ്സ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ 10 സംഖ്യ വേണ്ട, 10 കാൻഡിൽ അങ്ങനെ എടുത്തെടുത്ത് പോയിട്ട് പോയിൻ്റ് കണ്ടെത്തുന്നതും 50 കാൻഡിൽ അല്ലെങ്കിൽ 50 വാല്യൂസ് ആവറേജ് എടുക്കുന്നത് വ്യത്യാസമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ആവറേജ് എടുക്കുന്നതിലുള്ള വാല്യൂസിൻ്റെ എണ്ണമാണ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ടൈമായിരിക്കും, ഡേയ്സോ എന്തായാലും ഇവിടെ അതാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം നോക്കാം, ഇതിൽ ടൈം പീരിയഡ് എത്ര സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വളരെ കൺഫ്യൂഷനാണ് ആളുകൾക്ക്. ഒരു കാര്യം വ്യക്തമായി പറയാം, ടൈം പീരിയഡ് വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മൂവിങ് ആവറേജ് കർവ് സ്ട്രൈറ്റ് ആവും. അതുമാത്രമല്ല, കൂടുതൽ സ്ട്രൈറ്റ് ലൈനിനോട് അല്ലെങ്കിൽ നമ്മുടെ ഈ വാല്യൂ ഈ ക്യാൻഡിൽ സ്റ്റിക്കുമായിട്ട് ഒരുപാട് അകന്നകന്ന് പോകും, അല്ലെങ്കിൽ ഒരുപാട് സ്മൂത്തായി വരും. എത്രത്തോളം പ്രൈസ് വാല്യൂ കുറക്കുന്നു അത് അത്രത്തോളം നമ്മളെ എന്ത് ചെയ്യും, ഈ വേരിയേഷൻ കൂടിക്കൂടി വരും. അപ്പോൾ ഈ ടൈം പീരീഡ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് പലരും ചോദിക്കും. ടൈം പീരീഡ് സെറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് മൂവിങ് ആവറേജിൽ നമ്മൾ ഷോർട്ട് ടേം ആണ് എത്രത്തോളം നമ്മൾ ഹോൾഡ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളൊരു ഷോർട്ട് ടേം
അല്ലെങ്കിൽ മീഡിയം ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ മൂവിങ് ആവറേജ് സെറ്റ് ചെയ്യേണ്ട ചെറിയ വാല്യൂസ്, ചെറിയ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 10, 20 അങ്ങനെ റേഞ്ചിലാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ ഒരു മീഡിയം ടേം ആക്കണം വിട്ടേക്കാണെങ്കിൽ 50 വരെയൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അല്ല, നമ്മൾ വർഷങ്ങളോളം ഒരു 1-2 വർഷമൊക്കെ അല്ലെങ്കിൽ ഇതിൽ കൂടുതലൊക്കെ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ടൈം പീരീഡ് എടുത്തിട്ട് അതിൻ്റെ ആ ആവറേജ് അല്ലെങ്കിൽ മൂവിങ് ആവറേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ 10-20 റേഞ്ചിലാണ് നമ്മൾ ഷോർട്ട് ടൈം പീരീഡിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു മീഡിയം ടൈമിലൊക്കെ ആകുമ്പോൾ നമുക്ക് 50 വരെ എടുക്കാം. ഇനി ഹൈ ആണെങ്കിൽ, അത് ലോങ് ടൈമിലാണെങ്കിൽ ഈ വാല്യൂ 100 സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവിടെ സ്റ്റഡീസ് ഞാൻ എടുത്തു, ഇവിടെ മൂവിങ് ആവറേജ് എടുത്തിട്ടുള്ള ഈ മൂവിങ് ആവറേജ് ഞാൻ 20 എടുത്തിട്ടുള്ളത്, ഇത് റെഡ് കളറാണ്. ഇനി ഞാനൊരു മൂവിങ് ആവറേജ് സ്റ്റഡീസ് എടുത്തു, ഒരു മൂവിങ് ആവറേജ് ഇവിടെ എടുക്കാൻ പോവാം. മൂവിങ് ആവറേജ് ഇത് നമ്മൾ 10 എടുത്തു, ഇതിൻ്റെ കളറ് ഞാനൊരു ബ്ലൂ കളർ ഇട്ടു, ഡൺ കൊടുത്തു. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും 10 എന്ന് പറയുന്ന സംഭവമുള്ള മൂവിങ് ആവറേജ് ഈ നമ്മുടെ പ്രൈസുമായിട്ട് കൂടുതൽ അടുത്താണ്. കൂടുതൽ പ്രൈസ് വാരി ചെയ്യുമ്പോൾ അത് കൂടുതൽ ഇതും അതിനനുസരിച്ച് ചരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ റെഡ് അത്രത്തോളം ഇവിടെയൊക്കെ ചെറിയ വേരിയേഷൻ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതാണ് ചെറിയ വേരിയേഷനൊക്കെ ഇത് നെഗ്ലക്റ്റ് ചെയ്യും ഈ വാല്യൂ കൂടുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ 10 എടുത്തപ്പോൾ ഇത് കിട്ടി, 50 എടുത്തപ്പോൾ ഇത് കിട്ടി, 20 എടുത്തപ്പോൾ സോറി. ഇനി ഞാൻ ഒരു ഒന്നുകൂടെ ചെയ്യാം, ഇതിൽ 20 എന്നുള്ള മൂവിങ് ആവറേജ് ഞാനൊരു യെല്ലോ കളർ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഇത് കിട്ടി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എടുത്തിട്ട് 10-20 ഓക്കെ, ഒരു 25 റേഞ്ചിൽ യെല്ലോ മൂവിങ്. അപ്പോൾ അങ്ങനെ 2 മൂവിങ് ആവറേജ് എടുത്തപ്പോൾ രണ്ടിലും നമ്മൾ എന്താ ഒരു വ്യത്യാസമുള്ളൂ, ടൈം പീരീഡ് മാറ്റി. അപ്പോൾ ടൈം പീരീഡ് മാറ്റുമ്പോൾ ടൈം പീരീഡ് കുറഞ്ഞത് ഇതാണ്, ഇത് 10 എടുത്തത്. അപ്പോൾ നമ്മൾ പ്രൈസിൻ്റെ വേരിയേഷൻ, പ്രൈസ് ഇവിടെ ഒരു കുനിപ്പുണ്ട്, അതിനനുസരിച്ച് ഇതും കുനിഞ്ഞു, പക്ഷേ ഇത് കുനിഞ്ഞില്ല. അങ്ങനെയാണ് ടൈം പീരീഡുകൾ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ടൈം പീരീഡ് വെച്ചിട്ട് നമുക്ക് ട്രേഡിൽ ഉപയോഗിക്കാറുണ്ട് ആളുകൾ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ലൈനുകൾ ക്രോസ് ചെയ്യുന്നത് വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ ഒരു ടൈം പീരീഡ് എടുക്കുക, സാധാരണഗതിയിൽ സ്റ്റഡീസ് എടുത്തിട്ട് മൂവിങ് ആവറേജിൽ ഒരു 2 ലൈൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അത് നമ്മൾ 10 എടുത്തു, 10 കളറ് ഗ്രീൻ. ഓക്കെ, ഞാനൊരു ഷോർട്ട് 8 എടുത്തു. അപ്പോൾ ഇത് പ്രൈസിനനുസരിച്ച് കൂടുതൽ വേരിയേഷൻ ഉണ്ട്. ഇനി മറ്റേത് യെല്ലോ തന്നെയാണ്, ഞാൻ ജസ്റ്റ് 25 ആണ് യെല്ലോ മാറ്റിയിട്ട്. ഓക്കെ, യെല്ലോ ഇരിക്കട്ടെ, ഡൺ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ലൈന്, അതായത് കുറഞ്ഞ ലൈന്, ഇവിടെ ഇപ്പോൾ മൂവിങ് ആവറേജ് ഏറ്റവും കുറഞ്ഞത് 8 ആ 8 ലൈന് കൂടിയ ലൈനെ ക്രോസ് ചെയ്യുമ്പോൾ ഇത് നമുക്കൊരു എന്തായിട്ട് കാണാൻ പറ്റും, ഒരു ബൈ സിഗ്നലായിട്ട് കാണാറുണ്ട് ആളുകൾ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇവിടെ നിന്ന് ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ട്രെൻഡ് റിവേഴ്സൽ ഇവിടെ കിട്ടി, ഇത് വളരെ ക്ലിയറാണ്. ഇതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് പ്രൈസ് ഇവിടെ വന്നിട്ട് ഇത് ഗ്രീൻ ലൈന് ബൗൺസ് ചെയ്തു, ഇവിടെ വന്നിട്ട് ഇത് ക്രോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതും ഒരു ട്രെൻഡ് റിവേഴ്സലാണ്. അപ്പോൾ ഇത് നമുക്കൊരു സെൽ പോയിൻറ്റും ഇതൊരു ബൈ പോയിൻറ്റുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ തട്ടിയിട്ട് ബൗൺസ് ചെയ്യുന്ന പോയിൻറ്റുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ മെയിനായിട്ട് നമ്മൾ ഈ ലൈനെ, 2 ലൈനുകൾ ക്രോസ് ചെയ്യുന്നതിനാണ് നോക്കാനാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഒരു മൂവിങ് ആവറേജും കൂടെ ഒന്നുകൂടെ എടുത്തു നോക്കാം. മൂവിങ് ആവറേജ് എന്താണ് സംഭവിക്കുകയെന്ന് അറിയാൻ വേണ്ടി 25 പകരം ഞാനൊരു 100 എടുത്തു. അപ്പോൾ 100 ആണ് യെല്ലോ മൂവിങ് ആവറേജ്. അപ്പോൾ 100 മൂവിങ് ആവറേജ് ലൈൻ കണ്ടോ, ഒരുപാട് സ്ട്രൈറ്റ് ലൈനായി മാറി. അപ്പോൾ ഈ മൂവിങ് ആവറേജിൻ്റെ വാല്യൂ കൂടുമ്പോൾ ഇത് എന്ത് ചെയ്യും, കൂടുതൽ താഴേക്ക് വന്ന് പ്രൈസ് വാല്യൂമായിട്ട് അകന്നു വരും.
അപ്പോൾ അതാണ് നമ്മളിതിൽ വളരെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ മൂവിങ് ആവറേജ് വാല്യൂസ് ഡിഫറെൻ്റ് വാല്യൂസ് ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ 3 മൂവിങ് ആവറേജ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും റെയിൻബോ ടൈപ്പിൽ. അതിൽ നമ്മൾ ഇപ്പോൾ ഒരു മൂവിങ് ആവറേജ് എടുത്തു, മൂവിങ് ആവറേജ് ഇത് റെഡ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 3 മൂവിങ് ആവറേജ് കിട്ടി. അപ്പോൾ ഈ മൂവിങ് ആവറേജുകൾ തമ്മിൽ ക്രോസ് ചെയ്യുന്നത്, അതുപോലെ മൂവിങ് ആവറേജുകൾ ഡിഫറെൻ്റ് ടൈം പീരീഡിൽ എടുത്തിട്ട് അവ ഉപയോഗിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡുകൾ അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ് മൂവിങ് ആവറേജ്. മൂവിങ് ആവറേജിന് ആകെ ഒരു പാരാമീറ്ററേ ഉള്ളൂ, അതിന് ടൈം പീരീഡാണ്. ഇത് നമുക്ക് ഓരോ വാല്യൂസ് കൊടുക്കാം, 200 കൊടുത്തെന്ന് സംഭവിക്കാൻ നോക്കാം. നമുക്ക് 200 കൊടുത്തപ്പോൾ വളരെ സ്മൂത്ത് ആയ ഒരു ലൈനായി. അപ്പോൾ നമ്മളൊരു ലോങ് ടൈമിൽ 5 ഇയേഴ്സിന് മുകളിലൊക്കെ ഉള്ളൊരു ചാർട്ട് എടുത്തിട്ട് നമ്മളിതാണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല ഈ പ്രൈസ് ഇവിടെ ക്രോസ് ചെയ്തു, ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ബൈ സിഗ്നലായിരുന്നു. അതുപോലെ ഇത് ഇനിയിപ്പോൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർക്ക് ഇത് ഇവിടുന്ന് ബൗൺസ് ചെയ്യാതെ താഴേക്ക് പോകുകയാണെങ്കിൽ ഇതൊരു ഇനി ഇവിടെ എത്തിയിട്ടില്ല, ഇവിടെ എത്തണുള്ളൂ. ഇവിടുന്ന് നമുക്ക് നോക്കിയിട്ട് ഇത് ക്രോസ് ചെയ്താൽ അയാൾക്കൊരു സെല്ലിങ് പോയിൻ്റായിട്ട് കണക്കാക്കാൻ പറ്റും. അങ്ങനെ മൂവിങ് ആവറേജിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഇതിനനുസരിച്ചാണ്. ഇനി നമുക്ക് രണ്ട് ടൈപ്പ്, പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പ്, പല ടൈപ്പ് മൂവിങ് ആവറേജുകളുണ്ട്. അതിൽ രണ്ട് ടൈപ്പ് മൂവിങ് ആവറേജ് നമുക്കൊന്ന് പരിചയപ്പെടാം, വളരെ പ്രധാനപ്പെട്ട രണ്ടെണ്ണം. ബാക്കിയൊക്കെ സിമിലറാണ്, ഇതിൻ്റെ ഓരോ വകഭേദങ്ങളാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ടത് സിമ്പിൾ മൂവിങ് ആവറേജാണ് ഒന്നാമത്. അപ്പോൾ എന്താണ് സിമ്പിൾ മൂവിങ്? ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സ്റ്റഡീസ് നോക്കിയറിയാം മൂവിങ് ആവറേജിൽ ഇവിടെ സിമ്പിൾ മൂവിങ് ആവറേജ് ടൈപ്പാണ്. സിമ്പിൾ മൂവിങ് ആവറേജ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈ പ്രൈസിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ പ്രൈസിൻ്റെ വേരിയേഷൻ അനുസരിച്ച് അത്രക്ക് അബ്രംപ്റ്റായിട്ട് ചേഞ്ച് വരില്ല. അപ്പോൾ ഞാനതൊരു 20 എടുത്തു. ഓക്കെ, ഇതൊരു 20 സിമ്പിൾ മൂവിങ് ആവറേജാണ്, സിമ്പിൾ മൂവിങ് ആവറേജ്. ഇനി നമ്മൾ 20 തന്നെ ഒരു എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എടുത്തു നോക്കാം. സ്റ്റഡീസ് എടുത്തു ഞാൻ മൂവിങ് ആവറേജ് 20, സെയിം പീരീഡ് തന്നെയാണ്, വേറെ കളർ എടുക്കാം. ഒരു ഓക്കെ, ബ്ലൂ കളർ എടുക്കാം. സിമ്പിൾ വേണ്ട, എക്സ്പൊണൻഷ്യൽ. ഓക്കെ, അപ്പോൾ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എടുത്തു. അപ്പോൾ ഇതിൽ ഇത് 20 എന്നുള്ളത്, ഈ താഴെയുള്ളത് ഗ്രീൻ എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യലും മറ്റേത് എന്താണ് സിമ്പിൾ മൂവിങ് ആവറേജ്. അപ്പോൾ ഇത് തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് കുറച്ചുകൂടെ പ്രൈസിനനുസരിച്ച് വരി ചെയ്യും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഗ്രീൻ എന്ന് പറയുന്ന എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജാണ്. ഇത് ഈ ചെറിയ ഒരു വേരിയേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ സിമ്പിൾ മൂവിങ് ആവറേജ് ഈ വേരിയേഷൻ ഇവിടെ കാണിക്കുന്നില്ല. ഈ പ്രൈസിൻ്റെ ഈ കുനിപ്പ് അല്ലെങ്കിൽ ഈ ചാർട്ടിലുള്ള ഇതൊന്നും സിമ്പിൾ മൂവിങ് ആവറേജ് കാണിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതായത് ഷോർട്ട് ടൈമിൽ, അതായത് വളരെ കുറഞ്ഞ സമയത്ത് ഷോർട്ട് ടൈം ബിസിനസ്സിൽ ട്രേഡ് നടത്തുന്ന ആളുകൾ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജാണ് സെലക്ട് ചെയ്യാറുള്ളത്. അതുപോലെ ലോങ് ടൈമിൽ ട്രേഡ് നടത്തുന്ന ആളുകൾ സിമ്പിൾ മൂവിങ് ആവറേജാണ് സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് രണ്ടും വ്യത്യാസം, രണ്ടിനുള്ള റീസൺ എന്താണെന്നും പഠിച്ചു. ഇനി ഇതുപോലെ കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.